എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഫ്ലോറൻസ് നൈറ്റിംഗേൽ പൊലിയാത്ത ദീപം എന്ന പുസ്തകമാണ്. ഇത് എഴുതിയത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ അഭിമാനമായ ഡോക്ടർ എം ലീലാവതി ടീച്ചറാണ്. ഹൃദയത്തിൽ വിശുദ്ധിയുടെ കയ്യൊപ്പ് പതിഞ്ഞ് ത്യാഗത്തിൻ്റെ സേവനത്തിൻ്റെ മൂർത്തിഭാവമായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര. യുദ്ധഭൂമിയിൽ ഉണങ്ങാ മുറിവുകളുമായി ഉടറിയ പട്ടാളക്കാർക്കിടയിൽ സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ വെളിച്ചവുമായി ഓടി നടന്ന ഒരു മാലാഖ, അതായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവചരിത്രം ഒരുപാട് പേർ പുസ്തകമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമൊക്കെ ധാരാളം പുസ്തകങ്ങൾ, പക്ഷേ മലയാള തർജ്ജമ കുറവാണ്. ഈ പുസ്തകം എഴുതിയത് ഡോക്ടർ എം ലീലാവതിയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതത്തിലെ അന്തസത്ത ചോർന്നു പോകാതെ പ്രതിപാദിക്കാൻ ഡോക്ടർ എം ലീലാവതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു നേർക്കാഴ്ചയാണ് ഈ പുസ്തകം. ഡോക്ടർ എം ലീലാവതി, ജനനം 1927 മുണ്ടനാട്ട്, തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പടിക്കൽ. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം വിവിധ കോളേജുകളിൽ അധ്യാപികയായി ജോലി ചെയ്തു. ഭർത്താവ് CP മേനോൻ. 2008 പത്മശ്രീ പുരസ്കാരവും 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പും അടക്കം നിരവധി പുരസ്കാരങ്ങൾ ഡോക്ടർ എൻ ലീലാവതിയെ തേടിയെത്തി. സാഹിത്യ നിരൂപക, എഴുത്തുകാരി, പ്രഭാഷക, അധ്യാപിക എന്നീ നിലകളിലെല്ലാം പ്രശസ്തിയാർജിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ എം ലീലാവതിയുടേത്. സ്ത്രീകൾ പൊതുവെ കടന്നു ചെല്ലാൻ മടിക്കുന്ന നിരൂപണ ശാഖയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ അവർ പ്രൗഢ ഗ്രന്ഥങ്ങളിലൂടെ ഭാഷയ്ക്ക് സമ്മാനിച്ചത് ശക്തി മാത്രമല്ല, സൗന്ദര്യവും കൂടിയാണ്. ഡോക്ടർ എം ലീലാവതിയുടെ ഗ്രന്ഥങ്ങൾ നിരവധിയുണ്ട്. അവയിൽ പൊലിയാത്ത ദീപം എന്ന പുസ്തകത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1820 May 12 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത് ഇറ്റലിയിൽ. അച്ഛൻ വില്യം നൈറ്റിംഗേലും അമ്മ ഫ്രാൻസിസ് സ്മിത്തുമായിരുന്നു. മൂത്ത മകൾ പാർത്തേനോപ്പ്. അവിടെയുള്ള ഒരു ഗ്രീക്ക് കോളനിയുടെ പേരാണ് മൂത്ത മകൾക്കിട്ടത്. രണ്ടാമത്തെ മകൾക്ക് ഫ്ലോറൻസിന് ആ ഇറ്റലിയിലെ ഒരു പ്രശസ്ത നഗരമായ ഫ്ലോറൻസിൻ്റെ പേരാണ് ഇട്ടത്. താഴെ ഒരു അനിയനുമുണ്ടായിരുന്നു, പേഴ്സി ഫ്ലോറൻസ്. അച്ഛനൊരു സ്വതന്ത്ര ചിന്താഗതിയുള്ള മനുഷ്യനായിരുന്നു. അമ്മയാകട്ടെ നേരെ വിപരീതവും. ഒരു വിക്ടോറിയൻ ലേഡിയുടെ സർവ്വവിധ അധികാരങ്ങളും അഭിമാനങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഒത്തിണങ്ങിയ ഒരു വനിത. അമ്മയുടെ അഭിപ്രായങ്ങളുമേ ഒത്തുപോവാൻ ഒരിക്കലും ഫ്ലോറൻസ് നൈറ്റിംഗേലിന് കഴിഞ്ഞില്ല. അവർ ശരിക്കും പറഞ്ഞാൽ സമാന്തര ചിന്താഗതിക്കാരായിരുന്നു. എങ്കിലും അമ്മയെ ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഫ്ലോറൻസ് കൂട്ടാക്കിയില്ല. ലണ്ടനിലും എംബ്ലേയിലും ഡർബിഷെയറിലുമായി കൊട്ടാരം പോലുള്ള 3 വീടുകൾ അവർക്കുണ്ടായിരുന്നു. അതിൽ ലീ ഹർസ്റ്റ് എന്നു പേരുള്ള വീടാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വീടിന് ചുറ്റും പൂന്തോട്ടവും അതിനപ്പുറത്ത് പുൽമൈതാനവും പൂത്തൊലഞ്ഞു നിൽക്കുന്ന മരങ്ങളും നദീതീരവുമെല്ലാം അവൾക്കേറെ പ്രിയങ്കരമായിരുന്നു. പിന്നെ ഒരു വർഷങ്ങൾക്ക് ശേഷം, കുറച്ച് കഴിയുമ്പോൾ കുട്ടി വലുതായി, അവളൊരു പാവ കൊണ്ട് കളിക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തിയപ്പോൾ അപ്പോൾ തന്നെ അവളുടെ മനസ്സിലുള്ള ആ കാരുണ്യം എല്ലാവർക്കും പ്രകടമായിരുന്നു. അവളുടെ ചേച്ചി പാർത്തേനോപ്പ് എല്ലാ പാവകളുടെയും കയ്യും കാലും ഒടിച്ചിടുമായിരുന്നു. ഇതെല്ലാം കണ്ടെടുത്ത് അവൾ കൊണ്ടുപോയി എല്ലാ പാവയുടെയും കയ്യും കാലൊക്കെ യഥാസ്ഥാനത്ത് കെട്ടിവെച്ച് ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തുമായിരുന്നു. അവളുടെ അച്ഛന് ഒരു ആട്ടിടയനുണ്ടായിരുന്നു. അയാൾക്കൊരു നായയും. വികൃതി പിള്ളേർ ആ നായയുടെ കാല് എറിഞ്ഞുടച്ചു. ആ നായയെ ഇനി കൊന്നു കളഞ്ഞേക്കാമെന്ന് ആട്ടിടയൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ഫ്ലോറൻസ് അവിടേക്ക് ഓടിയെത്തുകയും ആട്ടിടയനെ കണക്കറ്റ് ശകാരിക്കുകയും ചെയ്തു. പിന്നീട് ആ നായയെ എടുത്തുകൊണ്ടുപോയി ഏറെ നാളത്തെ പരിചരണത്തിൻ്റെ ഫലമായി അതിൻ്റെ കാല് സുഖപ്പെടുത്തി കൊടുത്തു. അവളുടെ മനസ്സിൽ കാരുണ്യം നിറഞ്ഞു തുളുമ്പിയിരുന്നു. പാവകളോട് കാണിച്ച ഈ കാരുണ്യം പിന്നീട് മൃഗങ്ങളിലേക്കും പക്ഷികളിലേക്കും ചുറ്റുപാടുമുള്ള മനുഷ്യരിലേക്കും വ്യാപിച്ചു. അവളുടെ ചെറിയമ്മ ജൂലിയ ഇടയ്ക്കൊക്കെ അവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. ജൂലിയയ്ക്കും ഫ്ലോറൻസിൻ്റെ അതേ ഒരു സ്വഭാവമായിരുന്നു. മറ്റു ജീവികളോടൊക്കെ വലിയ അനുകമ്പയായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂലിയയെ ധിക്കരിച്ച് എന്തെങ്കിലും പറയാൻ അമ്മ തയ്യാറായില്ല. ജൂലിയ എപ്പോഴും ഫ്ലോറൻസിൻ്റെ ഭാഗം നിന്നു. അവർ ജൂലിയയും ഫ്ലോറൻസും ഒരിക്കൽ ഈ ഗ്രാമത്തിൻ്റെ അപ്പുറത്തുള്ള കാട്ടിലെ കുടിലുകളിൽ താമസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുമായിരുന്നു. അവിടെ ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അവർ പോകുമ്പോൾ വഴിയരികിലുള്ള മരത്തിലെല്ലാം അണ്ണാന്മാർ കാത്തു നിന്നിരുന്നു അത്രേ. എന്തിനാണെന്നോ ഫ്ലോറൻസ് കുറേ അണ്ടിപ്പരിപ്പ് കയ്യിൽ കരുതുമായിരുന്നു. അവർക്കൊക്കെ അണ്ടിപ്പരിപ്പ് കൊടുത്തുകൊണ്ടാണ് അവൾ യാത്ര ചെയ്യുക.
ജീവികൾക്കും മനുഷ്യർക്കും എല്ലാം ചുറ്റുപാടുള്ള മനുഷ്യർക്കും എല്ലാം അവളോട് വലിയ സ്നേഹമായി. ഈ 20 വയസ്സ് ആയിക്കഴിഞ്ഞാൽ, പിന്നെ വിക്ടോറിയൻ ലേഡിയുടെ ലേഡിക്ക് 20 വയസ്സായിക്കഴിഞ്ഞാൽ കുടുംബിനിയാവുക, വിവാഹിതയാവുക എന്നതാണ് വിധി. വേറെ ഒരു തരത്തിലും അവർ ജോലിക്ക് പോകാനോ ഒന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വിധിയിൽ ഒതുങ്ങിക്കൂടാൻ ഫ്ലോറൻസ് തയ്യാറായില്ല. ഒരു വിവാഹ ജീവിതം അവൾ ആഗ്രഹിച്ചതേയില്ല. 25 വയസ്സായപ്പോൾ അവരുടെ ജൂലിയ ചെറിയമ്മയും അവരുടെ ഭർത്താവ് ഡോക്ടർ ഹൗ എന്നയാളും അവരുടെ വീട്ടിൽ വന്ന് താമസമാക്കി. ഒരിക്കൽ ഡോക്ടർ ഹൗവിനോട് അവൾ ചോദിച്ചു, ഒരു വിക്ടോറിയൻ ലേഡിക്ക് മറ്റുള്ള പാവപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കുകയോ ആശുപത്രിയിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്നതിൽ എന്താണ് തടസ്സം? അത് അത്ര വലിയ തെറ്റുള്ള കാര്യമാണോ? അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലണ്ടിൽ ഇത് അസാധാരണമാണെന്നേ ഉള്ളൂ. പക്ഷേ ഒരു നന്മ നിറഞ്ഞ ഒരു കാര്യം ഒരാൾ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് തീർത്തും ബഹുമാന്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊള്ളൂ. ഇത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് ആശ്വാസമായി. അവൾ തീരുമാനിച്ച കാര്യം, അതായത് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെക്കണം എന്നാണ് അവൾ തീരുമാനിച്ചത്. ആ തീരുമാനം ഒന്ന് ഉറപ്പിക്കാൻ ഡോക്ടർ ഹൗവിൻ്റെ അഭിപ്രായം സഹായകമായി. ഡോക്ടർ ഹൗ അന്ന് അമേരിക്കയിൽ ഒരു അന്ധവിദ്യാലയം നടത്തിയിരുന്നു. അവിടെ അന്ധയും ബധിരയും മൂകയുമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ലോറ ബ്രിഡ്ജ്മാൻ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അവളെ കൈവിരലുകൾ കൊണ്ട് എഴുതാനും വായിക്കാനും സംസാരിക്കാനും വരെ അദ്ദേഹം പഠിപ്പിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്ലോറൻസിന് രാജ്യമെല്ലാം ഒന്ന് ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അനുവാദം അവളുടെ അച്ഛൻ കൊടുത്തു. അങ്ങനെ അവൾ 1848 ഇറ്റലിയിലെത്തി. അവിടെ ഒരു സിഡ്നി ഹെർബർട്ട് എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഫ്ലോറൻസിൻ്റെ അതേ ചിന്താഗതിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വേഗം സുഹൃത്തുക്കളായി. മാത്രമല്ല, ഇറ്റലിയിലെ ആഷ്ലി പ്രഭുവിൻ്റെ സൗഹൃദവും അവൾ നേടി. ആഷ്ലി പ്രഭു അന്ന് പാവങ്ങൾക്കുള്ള ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലും ഒരു സ്കൂൾ തുടങ്ങാനുള്ള ആലോചനയിലായിരുന്നു. അവൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇംഗ്ലണ്ടിലുള്ള ആ സ്കൂളിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവളുടെ അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടമായില്ല. എങ്ങനെയെങ്കിലും അവളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കണമെന്ന് കരുതി അവളെ വീണ്ടും ഒരിക്കൽ കൂടി യാത്ര പോകാൻ അനുവാദം കൊടുത്തു. അങ്ങനെയാണ് അവൾ ജർമ്മനിയിലും അതുപോലെ ഗ്രീസിലും ഈജിപ്തിലും എല്ലാം അവൾ സഞ്ചരിക്കാൻ തുടങ്ങിയത്. ഈജിപ്തിൽ നിന്നും ഗ്രീസിൽ നിന്നൊക്കെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൾ ജർമ്മനിയിലൂടെയാണ് വന്നത്. ജർമ്മനിയിൽ ഒരു പ്രശസ്തമായ ശുശ്രൂഷാ കേന്ദ്രമുണ്ടായിരുന്നു. അത് ഏതാനും സ്ത്രീകൾ നടത്തുന്ന ശുശ്രൂഷാ കേന്ദ്രമായിരുന്നു. ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെയാണ് അവർ ആളുകളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഇത് അവൾക്ക് ഒരു ഉണർവുണ്ടാക്കി. കുറച്ച് നാൾ അവൾ അവിടെ താമസിച്ചു. അവൾ അപ്പോഴാണ് അവൾ അവളുടെ ജീവിതം എന്താണ്, ജീവിതം എങ്ങനെ പോകണമെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് അവൾ തീരുമാനിച്ചു, ഇങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതം, മറ്റുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നതായിരിക്കണം എൻ്റെ ജീവിത ലക്ഷ്യം. എല്ലാം തീരുമാനിച്ച് ഈ ആശുപത്രിയിൽ തന്നെ വന്ന് പരിശീലനം നേടണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൾ തിരിച്ചു പോകുന്നത്. മങ്ടൺ മിൽനസ് എന്നു പേരുള്ള ഒരു പാർലമെൻറ്റേറിയൻ ഫ്ലോറൻസിനെ സ്നേഹിച്ചിരുന്നു. അവൾ അത്രയും പട്ടുപോലുള്ള, അത്രയും നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു വിവാഹം അവൾ ആഗ്രഹിച്ചിരുന്നതേയില്ല. അവൾക്കൊരു വിവാഹാലോചന നടത്തുന്ന സമയമായിരുന്നു, വീട്ടുകാർ വിവാഹാലോചനയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയമായിരുന്നു അത്. പക്ഷേ ഒരു വെറും ഭാര്യയായിരിക്കണോ അതോ ലോകസേവനത്തിന് വേണ്ടി ഇറങ്ങണോ എന്നതായിരുന്നു അവളുടെ ചിന്ത. ഒരുപാട് സംഘർഷം അവർ അനുഭവിച്ചു. ഒരു വിശ്വസ്നേഹത്തിനായി വ്യക്തിസ്നേഹത്തെ ഹോമിക്കുക, ഒരു യജ്ഞവും ഉണ്ടാവില്ല ഇങ്ങനെയൊരു ഇത്രയും ഒരു ഉദാരവൽക്കരമായ ഒരു കാര്യം, ഒരു യജ്ഞവും ഉണ്ടാവില്ല ഇതിന് തുല്യമായിട്ട്. അവൾ ഏതായാലും രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. ലോകത്തെ സേവിക്കാൻ തന്നെ അവൾ ഇറങ്ങി തിരിച്ചു. സ്വന്തം അമ്മയ്ക്കും സഹോദരിക്കും പോലും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പിന്നെയല്ലേ ഒരു അന്യപുരുഷന് എന്നാണ് അവൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ട എന്നവൾ തീരുമാനിച്ചു. അവിടെ നിന്ന് അവൾ പോകുന്ന ഒരു കത്തോലിക്ക, പാരീസിലുള്ള ഒരു കത്തോലിക്ക സഹോദരിമാർ നടത്തുന്ന ഒരു ആശുപത്രിയിൽ അവൾ പോകാനിടയായി. കുറച്ചുനാൾ അവിടെ ജോലി ചെയ്യാനൊക്കെ അവസരം കിട്ടി. അന്ധന് പെട്ടെന്ന് കണ്ണുകാണാനായതുപോലെ അവൾ അതിരറ്റ് സന്തോഷിച്ചു. ഇതുതന്നെയാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്നവൾ തീരുമാനിച്ചു. ഹാർലി സ്ട്രീറ്റിലുള്ള വേറൊരു പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനികളൊക്കെ നടത്തുന്ന ഒരു ശുശ്രൂഷാ കേന്ദ്രത്തിൽ മേൽനോട്ട ജോലി വഹിക്കാൻ വേണ്ടി അവളെ ക്ഷണിച്ചു. അവിടെയും അവൾ ജോലി ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതവളെ വേദനിപ്പിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവിടെ ചികിത്സിക്കണമെന്നും അവർക്ക് പ്രവേശനം അനുവദിക്കണമെന്നും അവൾ വാദിച്ചു. അത് അനുവദിക്കപ്പെട്ടു. അപ്പോഴാണ് 1854 ചരിത്ര പ്രധാനമായൊരു സമരം പൊട്ടിത്തെറിച്ചത്.
ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സർഡീനിയ എന്നിവരെ എന്നീ രാജ്യങ്ങളെല്ലാം റഷ്യക്കെതിരായി ടർക്കിയോടൊപ്പം ചേർന്നു. വാട്ടർലു യുദ്ധവും നെപ്പോളിയൻ്റെ പരാജയവും ഇംഗ്ലണ്ടിന് അല്പം അഹന്തയുണ്ടാക്കിയിരുന്നു. ഇംഗ്ലീഷുകാരാണല്ലോ തോൽപ്പിച്ചത്. പക്ഷേ ഈ യുദ്ധത്തിൽ വിധി വിപരീതമാണ് ഉണ്ടായത്. ആദ്യമൊക്കെ ഇംഗ്ലണ്ടിന് ജയം കണ്ടുവെങ്കിലും പിന്നീട് അവർ പരാജയത്തിലേക്ക് മുതലക്കുപ്പ് കുത്തി. സർ ചാൾസ് നേപ്പിയർ എൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പട്ടാളക്കാർ റഷ്യയിലേക്ക് പുറപ്പെട്ടു. റഷ്യയുടെ അടുത്തുള്ള ക്രിമിയ എന്നു പേരുള്ള അർദ്ധദ്വീപ് വളഞ്ഞു. അവിടുത്തെ ആൾമാ നദീ തീരത്ത് വെച്ച് ഘോരമായ യുദ്ധമുണ്ടായി. ശതക്കണക്കിന് ജീവൻ പൊലിഞ്ഞു. ഇംഗ്ലണ്ടിൽ വിലാപശബ്ദങ്ങൾ ഉയർന്നു പൊങ്ങി. പട്ടാളക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നുമായി പോയ കപ്പൽ മുങ്ങി. മുറിവേറ്റവരെയും മരിച്ചവരെയും എല്ലാം ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയിട്ടു ഒരുമിച്ച്. വില്യം ഹോവാർഡ് റസൽ എന്ന ആൾ ടൈംസ് പത്രത്തിൽ എഴുതി, സ്കൂട്ടാരിയിലെ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ, ശുശ്രൂഷ കിട്ടാതെ പട്ടാളക്കാർ നരകജീവിതം അനുഭവിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. ഈ വാർത്ത ഫ്ലോറൻസിൻ്റെ ചെവിയിലുമെത്തി. അന്നത്തെ യുദ്ധകാര്യദർശികളിൽ ഒരാളായിരുന്നു അവളുടെ സുഹൃത്തായിരുന്ന സിഡ്നി ഹെർബർട്ട്. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അവളെ സ്കൂട്ടാരിയിലേക്ക് ക്ഷണിച്ചു. 38 സഹോദരിമാരെ അവൾ സംഘടിപ്പിച്ചു. ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ ജോലി ചെയ്യാൻ തയ്യാറുള്ള, ശുശ്രൂഷിക്കാൻ തയ്യാറുള്ള 38 സഹോദരിമാരെ അവൾ തെരഞ്ഞെടുത്തു. അവരുമായി അവൾ കപ്പൽ കയറി. 1854 ഒക്ടോബർ 21 അവർ കപ്പൽ കയറിയിട്ട് നവംബർ 4 അവിടെ എത്തിച്ചേർന്നത്. പോകുമ്പോൾ അവൾ ധാരാളം കമ്പിളി, തലയണ, അതുപോലെ വസ്ത്രങ്ങൾ, ഒരുപാട് അണ്ടിപ്പരിപ്പ്, ബദാം തുടങ്ങിയ ഉണങ്ങിയ പഴങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കിയപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഫ്ലോറൻസിന് മനസ്സിലായി. ഈ പട്ടാളക്കാരുടെ ദയനീയ വിലാപം അവിടെ മുഴങ്ങിയിരുന്നു. അവരെ പൊട്ടിപ്പൊളിഞ്ഞ ഇഷ്ടികയിലെ നിലത്ത്, വെറും നിലത്ത് കിടക്കുകയായിരുന്നു അവർ. ഇവരാദ്യം ചെയ്തത് എന്താണെന്നോ, കുറേ ചാക്കുകൾ സംഘടിപ്പിച്ചു. ആ ചാക്കിലെല്ലാം വൈക്കോലുകൾ നിറച്ചു. എന്നിട്ട് ഈ മുറിവേറ്റ പട്ടാളക്കാരുടെ മുറിവുകളെല്ലാം കഴുകി തുടച്ച് മരുന്ന് വെച്ച് കെട്ടിയ ശേഷം ഓരോരുത്തരെയായിട്ട് ഓരോ വൈക്കോൽ മെത്തയിലേക്ക് മാറ്റി. പട്ടാളക്കാർക്കുണ്ടായ ആശ്വാസം ചില്ലറയൊന്നുമല്ല. അവർക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഫ്ലോറൻസ് അവിടെ ആ വാർഡിൻ്റെ ഒരു മൂലയിൽ അടുപ്പ് കൂട്ടി വെള്ളം തിളപ്പിച്ച് ചൂടുള്ള വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുത്തു. അമൃത് കിട്ടുന്നത് പോലെയായിരുന്നു അവർക്കത്. പക്ഷേ അധികൃതർ അതിനെ എതിർത്തു. ഇവിടെ പറ്റില്ല, ഇങ്ങനെയുള്ള വെള്ളം തിളപ്പിക്കലൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് അവരതിനെ എതിർത്തു. അപ്പോൾ സ്പിരിറ്റ് സ്റ്റൗ വാങ്ങിക്കൊണ്ടുവന്ന് ഫ്ലോറൻസ് വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി. പിന്നീട് ശുചീകരണത്തിൻ്റെ കാര്യത്തിലേക്കാണ് ശ്രദ്ധിച്ചത്. വാർഡ് മുഴുവൻ ശുചീകരിച്ചു. ആ കെട്ടിടം മുഴുവൻ അവർ, ഇവരും 38 പേരും ഈ ഫ്ലോറൻസിൻ്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. പിന്നീട് കക്കൂസ് കഴുകലായിരുന്നു അടുത്ത പണി. എല്ലാ കക്കൂസുകളും കഴുകി വൃത്തിയാക്കി. അതുപോലെ അതിനേക്കാളും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ വസ്ത്രങ്ങൾ അലക്കുന്ന പ്രശ്നമായിരുന്നു. വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആൾ ആ വസ്ത്രങ്ങളൊന്നും തിരിച്ചു കൊണ്ടു കൊടുത്തില്ല. പട്ടാളക്കാർക്ക് മാറിയിടാൻ ഡ്രസ്സ് വസ്ത്രമില്ലാതായി. അവർ ഇട്ട ഡ്രസ്സ് തന്നെ, മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ട് അവർ ജീവിക്കുകയായിരുന്നു. അവരിൽ കുറേ പേര് അവരുടെ ഭാര്യമാരെയും കൊണ്ടാണ് പോയിരുന്നത്. ഭാര്യമാർ ഈ യുദ്ധം വന്നതോടുകൂടെ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതായി. എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് ഈ കെട്ടിടത്തിൽ ഒരു മുറിയിൽ തടവുപുള്ളികളെ പോലെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുറത്ത് ഒരു വലിയ വീട് വാടകയ്ക്കെടുത്ത് സ്ത്രീകളെ മുഴുവൻ അങ്ങോട്ട് മാറ്റി. സ്ത്രീകൾക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും നന്ദിയും ഫ്ലോറൻസിനോട് തോന്നി. അതുകൊണ്ട് തന്നെ അവർ പട്ടാളക്കാരുടെ വസ്ത്രം അലക്കാനുള്ള ജോലി അവർ സ്വയം ഏറ്റെടുത്തു. അങ്ങനെ പട്ടാളക്കാരുടെ വസ്ത്രം അലക്കുന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഒരുപാട് ക്യാപ്റ്റൻ റഗ്ലാൻ്റെ നേതൃത്വത്തിൽ 30,000 ആളുകളാണ് അന്ന് യുദ്ധത്തിന് പോയത്. അതിനുശേഷം 75,000 പേര് പിന്നെയും പോയി. അതിൽ 30,000 പേര് മരിച്ചു. 14,000 പേർക്ക് മുറിവ് പറ്റി. 11,000 പേർ നിത്യരോഗികളായി. 1854 ഓഗസ്റ്റ് മുതൽക്ക് 1855 ജനുവരി വരെ ഉള്ള സമയം കൊണ്ട് 23,000 ആളുകൾക്ക് പകർച്ചവ്യാധിയും പനിയും പിടിപെട്ട് കിടപ്പിലായി. പട്ടാളക്കാരുടെ വേദന കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കത് സങ്കല്പിക്കാനും പോകാൻ പറ്റാത്ത തരത്തിലായിരുന്നു വേദന. രാത്രിയായാൽ അവർ വേദന കൊണ്ട് ഞെരങ്ങാൻ തുടങ്ങും. ആ സമയത്ത് ഒരു ചെറിയ വിളക്കുമായി ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവിടെ മുഴുവൻ റോന്തു ചുറ്റു. കരയുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന രോഗികളെ അടുത്ത് പോയി അവർ തലോടിയും ആശ്വാസവാക്കുകൾ പറഞ്ഞും അവരെ ശാന്തരാക്കും.
ഒരു പട്ടാളക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നൂറുകണക്കിനാണല്ലോ ഞങ്ങളവിടെ നിരന്ന് കിടന്നിരുന്നത്. എല്ലാവരോടും സംസാരിക്കുക അവർക്ക് അസാധ്യമായിരുന്നു. എന്നാൽ അവരെല്ലാവരെയും നോക്കി ഒന്ന് മന്ദഹസിക്കും. ഞങ്ങൾക്കത് മതിയായിരുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ നിഴൽ വീണ ഞങ്ങളുടെ തലയിണകളിൽ ഞങ്ങൾ ബഹുമാനത്തോടുകൂടെ ചുംബിക്കുമായിരുന്നു. 1855 മെയ് മാസത്തിൽ യുദ്ധം അവസാനിച്ചു. എല്ലാവരും കുറേ അസുഖം മാറിയവരൊക്കെ തിരിച്ചുപോയി. മാറാത്തവരവരെ വീണ്ടും തുടർന്നു. പക്ഷേ ഒരു കൊല്ലത്തോളമുള്ള ഈ അലച്ചിൽ എന്നുവെച്ചാൽ വിശ്രമമില്ലാത്ത ഈ ജീവിതം ഫ്ലോറൻസിനെ ഒരു രോഗിയാക്കി മാറ്റി. കുറേ നാൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ ആരോഗ്യം നില വഷളായിക്കൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോഗ്യം തിരിച്ചു കിട്ടിയ ഉടനെ അവൾ ചെയ്ത വേറൊരു കാര്യം എന്താണെന്നറിയോ? നേഴ്സിംഗ് സമ്പ്രദായം പരിഷ്കരിക്കാനും പട്ടാളക്കാരുടെ ജീവിതരീതി ഒന്ന് മാറ്റിയെടുക്കാനും വേണ്ടി ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പണിയാണ് അവർ ചെയ്തത്. എല്ലാവർക്കും ഈ ഫ്ലോറൻസ് നൈറ്റിംഗലിനോട് വലിയ ആദരവുണ്ടായി. സാധാരണ രീതിയിലുള്ള ഹസ്തദാനമോ ഹാരാർപ്പണമോ ഒന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ അവരുടെ പേരിൽ സംഭാവനകൾ അയക്കാൻ തുടങ്ങി. പട്ടാളക്കാരും ധാരാളം സംഭാവനകൾ അയച്ചു. അങ്ങനെ 47,000 pounds വന്നു ചേർന്നു. ഇത് അവർ ചെലവാക്കിയത് ആധുനിക സമ്പ്രദായത്തിലുള്ള ഒരു നേഴ്സിംഗ് സ്ഥാപനം ഉണ്ടാക്കുന്നതിനായിരുന്നു അവർ അതിന് ചെലവാക്കിയത്. നന്മ നിറഞ്ഞ ആളുകളുടെ കീർത്തി അവർ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് പരക്കുക. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകം മുഴുവൻ ഫ്ലോറൻസ് നൈറ്റിംഗലിൻ്റെ കീർത്തി പരന്നിരുന്നു. ഗവൺമെൻറ്റും ജനങ്ങളും എല്ലാം അവരെ ആദരിച്ചിരുന്നു. 1977 ഓർഡർ ഓഫ് മെറിറ്റ് എന്ന വലിയ ബഹുമതി നൽകി അവരെ ആദരിച്ചു. അതുകൂടാതെ റോയൽ റെഡ് ക്രോസ് അവാർഡ്, ലേഡി ഓഫ് ഗ്രേസ് ഓഫ് ദ ഓർഡർ ഓഫ് സെൻറ് ജോൺ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1857 ശിവായി ലഹള ഉണ്ടായത്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ മുറിവേറ്റവരും ബുദ്ധിമുട്ടുന്നവരുമായ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ ശുശ്രൂഷിക്കാനും അവരിറങ്ങി തിരിച്ചു. പക്ഷേ പകുതി വഴിക്ക് വെച്ച് അവരുടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. അനാരോഗ്യം കാരണം അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ റാണിയെ കഴിഞ്ഞാൽ ഇത്രയേറെ ആരാധിക്കപ്പെട്ട, ഇത്രയേറെ സ്നേഹിക്കപ്പെട്ട, ഇത്രയേറെ പ്രശംസിക്കപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടാവില്ല. ഇന്നത്തെ ആസ്പത്രികളിൽ അംഗീകരിച്ച നേഴ്സിംഗ് സമ്പ്രദായത്തിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളം അവരോട് കടപ്പെട്ടിരിക്കുന്നു. എന്തിനേറെ ഒരു പുതിയ പ്രവർത്തന മണ്ഡലം തുറന്നു തന്നതിന് വനിതാ ലോകം തന്നെ ഫ്ലോറൻസ് നൈറ്റിംഗലിനോട് കടപ്പെട്ടിരിക്കുന്നു. 1910 August 13 ആ ദീപം പൊലിഞ്ഞു. ഷേക്സ്പിയറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂരിരുട്ടിൽ കൊളുത്തിയ ദീപനാളം ബഹുദൂരം പ്രകാശം പരത്തും. വൈകൃതങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ എല്ലാ നല്ല കൃത്യവും അങ്ങനെ തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിചയപ്പെടുത്തൽ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു പുസ്തകവുമായി വരാം. അതുവരെ വിട.